നമസ്കാരം. NDA ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കണ്ണൂരിലെത്തും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനത്തിനു ശേഷമാണ് യാത്ര കണ്ണൂരിലെത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. യാത്രയോടനുബന്ധിച്ച് കെ സുരേന്ദ്രൻ രാവിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പൂരിലെത്തി ക്ഷേത്രദർശനം നടത്തി. തൈലിലെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പ്രഭാത ഭക്ഷണം. മത സാമുദായിക നേതാക്കളുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. മോദി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും കേന്ദ്രവിരുദ്ധ പ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയും ജാഥയിലുണ്ടാവും. NDA ഘടകകക്ഷി നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് മാത്രമാണ് പദയാത്ര നടത്തുക. നാളെ വയനാട്ടിലാണ് പദയാത്ര നടക്കുന്നത്. ജനുവരി 31 വടകരയിലും ഫെബ്രുവരി 3 മുതൽ 7 വരെ ആറ്റിങ്ങൽ, പത്തനംതിട്ട, കൊല്ലം, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ പദയാത്ര നടക്കും. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പദയാത്ര ഫെബ്രുവരി 9 മുതൽ 12 വരെയാണ് നടക്കുന്നത്. ഫെബ്രുവരി 14 ഇടുക്കിയിലും 15 ചാലക്കുടിയിലും, ഫെബ്രുവരി 19 മുതൽ 21 വരെ മലപ്പുറം, കോഴിക്കോട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ നടക്കും. കേരള പദയാത്ര 23 പൊന്നാനിയിലും 24 എറണാകുളത്തും 26 തൃശൂരിൽ നടക്കും. 27 പാലക്കാടാണ് കേരള പദയാത്രയുടെ സമാപനം. മുഖ്യമന്ത്രിയും സർക്കാരും കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നുവെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ പദ്ധതികൾ, നികുതിവിഹിതം എന്നിവയെല്ലാം കേരളത്തിന് വലിയ പരിഗണന ലഭിച്ചു. UPA സർക്കാരിന്റെ 10 വർഷത്തേക്കാൾ 10 മടങ്ങിലധികം മോദി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയാണ് പദയാത്രയുടെ ലക്ഷ്യം. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നില്ലെന്നും കേരളത്തിൽ നിക്ഷേപകരും കർഷകരും ആത്മഹത്യ ചെയ്യുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു കഴിഞ്ഞു. കേന്ദ്രം സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേരള ജനത മോദിയുടെ ഭരണത്തിൽ വിശ്വസിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ പിടിപ്പുകേടുകൊണ്ട് പദ്ധതികൾ നഷ്ടമാകുന്നുവെന്നും മോദിയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പിന്തുണ ലഭിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും അതിനുള്ള ഉദാഹരണമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ കേരളം വരവേറ്റ കാഴ്ചയെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നന്ദി.